เรื่อยๆഇതൊക്കെയാണ് സുഖമല്ലേ എല്ലാവർക്കും. അപ്പോൾ നമുക്കിപ്പോൾ ട്രെയിനിങ് ആണ് കേട്ടോ. നിങ്ങൾക്ക് അറിയണ്ടാവില്ലേ, എല്ലാ ടീച്ചേഴ്സിനും വെക്കേഷന് ട്രെയിനിങ് തരും സർക്കാർ. ഇതുവരെ അത് 8 ദിവസമായിരുന്നു കേട്ടോ. കഴിഞ്ഞ ഇപ്പം നമുക്ക് കൊറോണ ആയിട്ട് കിട്ടിയിട്ടില്ല, അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സ്പെല്ലും സെക്കൻഡ് സ്പെല്ലൊക്കെ കഴിഞ്ഞ് അന്നൊന്നും എനിക്ക് പോകാൻ പറ്റിയില്ല സുഖമില്ലാത്തതുകൊണ്ട്. അപ്പോൾ ഇപ്പോഴാണ് ഞാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അതിന് പോകാൻ നിൽക്കുകയാണ്. നല്ല രസമാണ് അവിടെ ചെന്നാൽ കേട്ടോ. നിങ്ങൾ അന്ത കൂടി ചിലപ്പോൾ കണ്ടാലേ. അങ്ങനത്തെ ഒരു വീഡിയോ നിങ്ങൾ എവിടെയും കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് അവിടുത്തെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നല്ല രസമാണ് കാണാൻ. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയിട്ട് നമുക്ക് ട്രെയിനിങ്ങുള്ള സ്കൂളിലെത്തി. ഞങ്ങളെ സ്കൂളിലത്തെ 3 ആളെ പ്രാവശ്യമേ ഉള്ളൂ കേട്ടോ, ബാക്കി എല്ലാവരും കഴിഞ്ഞു പോയതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു കോഴ്സിൻ്റെ സമയത്താണ് എല്ലാ സ്കൂളിലത്തെ ടീച്ചർമാരെയും തമ്മിൽ പരിചയപ്പെടാം. പിന്നെ നമ്മൾ കാണാൻ അടുത്ത കോഴ്സിനാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ടീച്ചർമാരെല്ലാവരും തമ്മിൽ തമ്മിൽ അറിയും. അപ്പോൾ എൻ്റെ കൂടെ സുകന്യ ടീച്ചർ വന്നു കേട്ടോ, പിന്നെ വേറൊരു ടീച്ചറും കൂടി, ഞങ്ങൾ 2 ആൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ. അപ്പോൾ ഇനി ഓരോരോ കാര്യങ്ങളിങ്ങനെ തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ 4 ദിവസത്തിനൊക്കെ എല്ലാവരും ചെറിയ കുട്ടികളാണ് കേട്ടോ, വലിയ ടീച്ചർമാരായിട്ട് ആരും കാണണ്ട. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സംഭവങ്ങൾ തുടങ്ങുകയാണ്. ഗ്രൂപ്പായിട്ട് നമുക്ക് ഓരോ ആക്ടിവിറ്റിയും പുറത്ത് പോയി കണ്ട് ഓരോ പരിപാടികളും കളികളൊക്കെ ഉണ്ടാവും കേട്ടോ. ഇതിപ്പോൾ എല്ലാ ടീച്ചേഴ്സിനും എല്ലാ വെക്കേഷനും ഉള്ളതാണ് കേട്ടോ കോഴ്സ്. അപ്പോൾ സ്ഥിരമായിട്ട് പോകണവർക്ക് ഇതൊരു വിഷയമല്ല, പക്ഷെ ഇതറിയാത്ത ആൾക്കാർ പുറത്തുനിന്നത് ആദ്യമായിട്ട് കാണുമ്പോൾ അന്തമിടട്ടെ. നിങ്ങൾ ഇത്രയും വലിയ ആൾക്കാരായിട്ട് എന്തായി ചെറിയ കുട്ടികളമാരി കാട്ടിക്കൂട്ടണമെന്നൊക്കെ ചോദിക്കും. അപ്പോൾ നമ്മൾ ചെറിയ കുട്ടികളെയാണല്ലോ പഠിപ്പിക്കുന്നത്, അപ്പോൾ അതിനനുസരിച്ച് നമ്മളും അങ്ങോട്ട് ആവും കേട്ടോ. ആട്ടമായി പാട്ടുമായി വന്നെത്തുന്നി സംഗമം, ആട്ടമായി പാട്ടുമായി വന്നെത്തുന്നി സംഗമം. സാധാരണ ചെറിയ കുട്ടികളൊക്കെ അടക്കി ഒതുക്കി നിർത്താൻ കഴിയില്ലേ, പക്ഷേ ഈ വലിയ ടീച്ചർമാരെയും മാഷുമാരെയൊക്കെ നിർത്തണമെങ്കിൽ ഒരു പ്രത്യേക കഴിവ് തന്നെ വേണം. അപ്പം അങ്ങനെയുള്ള ആൾക്കാരാണ് നമ്മൾ ഈ RP ആയിട്ട് വരിക കേട്ടോ. അതായത് സാധാരണ മാഷുമാരും ടീച്ചർമാരും തന്നെയാണ്, പക്ഷേ ഓലാണ് നമുക്ക് ക്ലാസ് എടുക്കാൻ വരിക, നമ്മളവിടെ കുട്ടികളും ആവും. കണ്ടില്ലേ, ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റാത്തതോ അറിയാത്തതല്ലല്ലോ, പക്ഷെ അങ്ങനെ കാണിച്ച് ഇത്രയും ആൾക്കാർക്കും കാണിച്ച് കൊടുക്കണമെങ്കിൽ ആ ഒരു മടിയൊന്നും നമുക്കൊന്നും ഇപ്പോഴും മാറിയിട്ടില്ല അല്ലേ. പക്ഷെ ഇതൊക്കെ നല്ല അത്രയും നല്ല കഴിവുള്ള ടീച്ചർമാരും മാഷുമാരും ഒക്കെ കേട്ടോ ഞങ്ങൾക്ക് വന്നിരുന്നത്. ഇന്നെ ഇങ്ങനെ RP ആയിട്ട് പോകാൻ വിളിച്ചിരുന്നു കേട്ടോ, പക്ഷെ ഞാൻ ഒന്നാമത് സുഖമില്ലാതിരിക്കുന്ന അവസ്ഥയൊന്നും. പിന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് അതിനുള്ളൊരു ധൈര്യം വന്നിട്ടില്ല കേട്ടോ ഇപ്പോഴും. അപ്പം ഞാൻ കുട്ടിയായിട്ട് തന്നെ കോഴ്സ് പങ്കെടുത്ത് RP ആയിട്ട് പോയില്ല. അപ്പോൾ നമുക്കിങ്ങനെ സാധാരണത്തെ പോലെ ഇത് പുറത്തുനിന്ന് വീഡിയോ എടുത്തിരിക്കാൻ പറ്റില്ലല്ലോ, കാരണം നമ്മൾ ഇതിൻ്റെ കൂടെ ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് വീഡിയോയിലൊന്നും വിഷ്വലൊന്നും ക്ലിയർ അല്ലാത്തതും ഷേക്കിങ്ങും ഒക്കെ കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ ഉച്ച കഴിഞ്ഞ് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാനും സുകന്യ ടീച്ചറും തൊട്ടപ്പുറത്തുള്ള സ്കൂളിൽ ഞങ്ങളെ സ്കൂളിൽ നിന്ന് ഈ വർഷം പോകുന്ന ടീച്ചറുണ്ട് കേട്ടോ, ആ ടീച്ചറെ കണ്ടത്. അപ്പോൾ ഞങ്ങളാ ടീച്ചർ ഇങ്ങനെ ജനൻ്റെ ഉള്ളിൽ കൂടി മാടി വിളിച്ചു. അപ്പോൾ ടീച്ചറെ കണ്ട് ഞങ്ങൾ കുറേ നേരം ജനൻ്റെ കൂടി ഇങ്ങനെ വർത്താനം പറഞ്ഞു കേട്ടോ. ടീച്ചർ പുറത്തും ഞങ്ങൾ ഉള്ളിലുമാണ്, അതാണ് ഇങ്ങനെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ടാസ്ക് കിട്ടി കേട്ടോ, ഒരു പാട്ട് പാടാനാണ്. അവിടെ എപ്പോഴും ഗ്രൂപ്പ് ആക്ടിവിറ്റിയാണ് നടക്കുക കേട്ടോ, നമ്മളൊക്കെ ഗ്രൂപ്പാക്കിയിട്ട് തിരിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൽ പാട്ട് പാടാച്ച വെറുതെ 4 പേര് പാടി പോവല്ല, നമ്മളെ ആ ഒരു ഗ്രൂപ്പിൽ ഒരു ഭിന്നശേഷി കുട്ടി, അതായത് പിന്നെ ബുദ്ധിവൈകല്യമുള്ളൊരു കുട്ടി ഉണ്ടാവും, അതേപോലെ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന ഒരു കുട്ടി ഉണ്ടാവും. അപ്പോൾ അത് രണ്ടും നമ്മൾ സങ്കല്പിക്കുക, എന്നിട്ട് ആ കുട്ടികളെയും കൂടി
പിന്നെ ചേർത്ത് പിടിച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ആ ടീച്ചറായിട്ട് നിൽക്കുന്ന ആൾ കാണിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ ചെറിയ ചെറിയ കളിയിൽ കൂടി നമ്മളെ ക്ലാസ്സിൽ നമ്മൾ പിന്നെ സ്വീകരിക്കേണ്ട മാർഗ്ഗങ്ങൾ തന്നെയാണ് നമ്മൾക്ക് അവിടുന്ന് പഠിപ്പിച്ചു തരുന്നത്. നമ്മുടെ ക്ലാസ്സിൽ ഇപ്പോൾ അങ്ങനെയുള്ള കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ, ബുദ്ധിക്ക് കുറവുള്ള കുട്ടികളും. അപ്പോൾ ആ കുട്ടികളെ മറ്റുള്ളവരെ കൂടെ നമ്മൾ ചേർത്ത് നിർത്തിയിട്ട് പഠിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്നാണ് ഇതിൽ നിന്ന് നമുക്ക് കാണിച്ചു തരുന്നത്. മിക്കുണ്ടായി തൊട്ടേ ദിവസം എൻ്റെ അപ്പം എന്നിട്ട് ഓളിങ്ങനെ പറയുന്നത് അമ്മ ഇത് ഞങ്ങൾ അവിടെ നിന്ന് രാവിലെ പോരുന്നത് ഇതൊക്കെ ഞാൻ കാണിച്ചു തരൂലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇത് ശരിക്കും കളിയൊക്കെ ആയിട്ട് തോന്നുമെങ്കിലും ഇതിൻ്റെ ഉള്ളിലൊക്കെ വലിയൊരു തിയറി ഉണ്ട് കേട്ടോ. ഇത് നാല് ഭാഗത്തു നിന്ന് നാല് ചരട് നാലാൾ പിടിച്ചു വലിക്കുക, അതിൻ്റെ നടുവിലുള്ള ആ ഒരു മാർക്കർ ആ കുപ്പിൻ്റെ ഉള്ളിൽ കാണും ഒരു മിനിറ്റ് സമയത്തിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതെന്താ വെച്ചാൽ ഒരാൾ ഒന്നുകിൽ അയച്ചു കൊടുക്കണം അടുത്ത ആൾ വലിക്കുമ്പോൾ. നാലാൾ നാല് ഭാഗത്തു നിന്ന് വലിച്ചു കഴിഞ്ഞാൽ അത് അതിൻ്റെ ഉള്ളിലേക്ക് എത്തില്ല. അപ്പോൾ അത് നമ്മൾ ക്ലാസ്സിൽ കുട്ടികളെടുത്തും അങ്ങനെ ആവണം. ഒന്നുകിൽ ടീച്ചറായണം കുട്ടീനെ ടീച്ചറെ വഴിക്ക് കൊണ്ടുവരണമെങ്കിൽ, അല്ലെങ്കിൽ കുട്ടി ടീച്ചറെ വഴിക്ക് വരണം. ഇത് കുട്ടിയും വാശി പിടിച്ച് ആ ഭാഗത്തേക്ക് പോകുക, ടീച്ചറപ്പോൾ അതിനേക്കാളും വാശി പിടിച്ച് പുറത്തേക്ക് പോയാൽ കുട്ടി ഒന്നും അല്ലാതെ ആവും. അപ്പോൾ അതിനൊക്കെ ഉള്ളൊരു തിയറിയാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് കിട്ടണത്. ഇങ്ങനത്തെ വീഡിയോ നിങ്ങൾ വേറെ എവിടെ നിന്നും കണ്ടിട്ടുണ്ടാവില്ല അല്ലേ അധികം. അപ്പോൾ എന്തായാലും നമ്മൾ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ, നാല് ദിവസം ഇല്ലേ. അപ്പോൾ ഇനി നമുക്ക് പിന്നെ ഒരു വീഡിയോയിൽ കാണാം കേട്ടോ. അത് വീഡിയോ ഒക്കെ ഒരുപാട് ലെങ്തി ആയിട്ട് പോകും. അപ്പോൾ നമ്മളെ കോഴ്സൊക്കെ കഴിഞ്ഞ് ഇനി സ്കൂളൊക്കെ തുറക്കാനായി അതിൻ്റെ തിരക്കുകൾ വേറെയാണ് കേട്ടോ, കുറേ തിരക്കുകളുണ്ട്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.